ഇത് അർജന്റീനയ്ക്കായി കാലം കാത്തുവെച്ചതാകണം. നായകൻ ലയണൽ മെസ്സി പാതിവഴിയിൽ മടങ്ങിയിട്ടും അർജന്റീന തളർന്നില്ല. അവരുടെ മാലാഖ ഡിമരിയയ്ക്കായി അർജന്റീന പോരാടി. ഒടുക്കം രക്ഷകനായി ലൊട്ടാറോ എത്തി. ഒരു ഗോളിന് കൊളംബിയയെ കീഴടക്കി മെസ്സിയും സംഘവും കോപ്പ അമേരിക്കയിൽ മുത്തമിട്ടു. കൊളംബിയ കണ്ണീരോടെ മടങ്ങി. തുടർച്ചയായ രണ്ടാം കോപ്പ കിരീടമാണിത്. നേരത്തെ മുഴുവൻ സമയവും അവസാനിക്കുമ്പോഴും ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ സാധിച്ചില്ല. നായകൻ ലയണൽ മെസ്സി രണ്ടാം പകുതിയിൽ പരുക്കേറ്റ് പുറത്തുപോയത് അർജന്റീനയ്ക്ക് തിരിച്ചടിയായി. ഫ്ലോറിഡയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നിറഞ്ഞതായിരുന്നു മത്സരം. പന്ത് കൈവശം വെച്ച് കളിച്ചതും കൂടുതൽ മുന്നേറ്റങ്ങൾ നടത്തിയതും കൊളംബിയയാണ്. 112 മിനിറ്റിൽ ലൊട്ടാരോ മാർട്ടിനസാണ് അർജന്റീനയുടെ വിജയ ഗോൾ നേടിയത്. ആദ്യ പകുതിയും രണ്ടാം പകുതിയും ഗോൾ രഹിതമായതോടെ ഫൈനൽ പോരാട്ടം എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുകയായിരുന്നു. കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ 16 കിരീടമാണിത്. രണ്ടാം പകുതിയിൽ അർജന്റീന സൂപ്പർ താരം ലയണൽ മെസ്സി പരുക്കേറ്റ് പുറത്തായത് ആരാധകർക്ക് നിരാശയായി. സ്റ്റേഡിയത്തിലേക്ക് ആരാധകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് കാരണം 1.5 മണിക്കൂറിലേറെ വൈകിയാണ് കളി തുടങ്ങിയത്. ഇരു ടീമുകൾക്കും അവസരങ്ങൾ ഏറെ ലഭിച്ചിരുന്നു എങ്കിലും ഒന്നും ലക്ഷ്യത്തിലെത്തിയില്ല. പന്തടക്കത്തിലും ഓൾ ടാർഗറ്റ് ഷോട്ടുകളിലും എണ്ണത്തിലും പാസുകളിലും കൊളംബിയയ്ക്കായിരുന്നു ആദ്യ പകുതിയിൽ മേൽക്കൈ. 1.5 മണിക്കൂറിലേറെ വൈകിയാണ് ഫൈനൽ പോരാട്ടത്തിന് തുടക്കമായത്. ആദ്യ മിനിറ്റിൽ തന്നെ അർജന്റീനയുടെ ആക്രമണം എത്തി. ഗോൾസാലോ മോണ്ടിയൽ നൽകിയ പന്തുമായി യൂലിയൻ അൽവാരസിന്റെ കുതിപ്പ്. പക്ഷേ ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കാനുള്ള അൽവാരസിന്റെ ശ്രമം പിടിച്ചു. 7 മിനിറ്റിൽ അർജന്റീന ഗോൾ മുഖം വിറപ്പിച്ച് കൊളംബിയയുടെ നീക്കമെത്തി. ക്യാപ്റ്റൻ ഹാമിഷ് റോഡ്രിഗസ് കോർഡോബയെ ലക്ഷ്യമാക്കി ബോക്സിലേക്ക് നൽകിയ ക്രോസ്. കോർഡോബയുടെ ഷോട്ട് പോസ്റ്റിൽ തട്ടി പുറത്തുപോയി. ആദ്യ മിനിറ്റുകളിൽ കൊളംബിയൻ താരങ്ങളുടെ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു. 20 മിനിറ്റിൽ ഏഞ്ചൽ ഡിമരിയയുടെ പാസിൽ നിന്നും മെസ്സി എടുത്ത ഷോട്ട് കൊളംബിയൻ പ്രതിരോധത്തിൽ തട്ടി ലക്ഷ്യത്തിലെത്താതെ പോയി. അർജന്റീന ബോക്സിൽ വെച്ച് ലിസാൻഡോ മാർട്ടിനസിനെ വീഴ്ത്തിയതിന് കൊളംബിയൻ ഫോർവേഡ് ജോൺ കോർഡോബ 27 മിനിറ്റിൽ യെല്ലോ കാർഡ് കണ്ട് പുറത്തായി. 33 മിനിറ്റിൽ കൊളംബിയൻ താരം ജെഫോസൽ ലെർമയുടെ ഷോട്ട് അർജന്റീന ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് തട്ടിയകറ്റി. തൊട്ടു പിന്നാലെ കൊളംബിയ പ്രതിരോധ താരം സാന്റിയാഗോ അരിയാസിന്റെ ഫൗളിൽ ലയണൽ മെസ്സിക്ക് പരിക്കേറ്റു. ഗ്രൗണ്ടിൽ വീണു. മത്സരം ഏതാനും നേരത്തേക്ക് നിർത്തിവെച്ചു. 43 മിനിറ്റിൽ അർജന്റീനയ്ക്ക് അനുകൂലമായ ഫ്രീ കിക്ക്. മെസ്സി എടുത്ത ഫ്രീ കിക്കിൽ തഗ്ലിയാഫിക്കോ ഹെഡ് ചെയ്തെങ്കിലും ലക്ഷ്യം കാണുന്നില്ല. 1 മിനിറ്റാണ് ആദ്യ പകുതിക്ക് അധികമായി ലഭിച്ചത്. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ അലക്സിസ് മാക് അലിസ്റ്ററിന് കൊളംബിയൻ ബോക്സിൽ നിന്നും പന്ത് ലഭിച്ചെങ്കിലും ഷോട്ട് ഉതിർക്കാൻ സാധിക്കാതെ പോയി. ഏഞ്ചൽ ഡിമരിയയെ ലെർമ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതോടെ പ്രതിഷേധവുമായി പരിശീലകൻ ലയണൽ സ്കെലോനി രംഗത്തെത്തി. സപ്പോർട്ട് സ്റ്റാഫുകൾ ഏറെ പടിപ്പെട്ടാണ് സ്കെലോനിയെ സമാധാനിപ്പിച്ചത്. തൊട്ടു പിന്നാലെ കൊളംബിയ ക്യാപ്റ്റൻ ഹാമിഷ് റോഡ്രിഗസിനെ ഫൗൾ ചെയ്തതിന് അർജന്റീന താരം മാക് അലിസ്റ്റർ യെല്ലോ കാർഡ് കണ്ടു. 64 മിനിറ്റിൽ ലയണൽ മെസ്സി പരുക്കേറ്റ് ഗ്രൗണ്ടിൽ വീണു. വേദന അനുഭവപ്പെട്ടതോടെ അർജന്റീന മെസ്സിയെ തിരികെ വിളിച്ചു. കരഞ്ഞുകൊണ്ടാണ് മെസ്സി ഗ്രൗണ്ട് വിട്ടത്. പകരക്കാരനായ നിക്കോ ഗോൺസാലസ് ഗ്രൗണ്ടിലെത്തി. ഡഗൌട്ടിൽ വെച്ചും പൊട്ടിക്കരഞ്ഞ മെസ്സി മത്സരത്തിലെ സങ്കട കാഴ്ചയായി. 76 മിനിറ്റിൽ നിക്കോ ഗോൺസാലസ് അർജന്റീനയ്ക്കായി വലകുലുക്കി. സ്ലൈഡിംഗ് ഫിനിഷിലൂടെ നേടിയ ഗോൾ ഓഫ്സൈഡ് വിളിച്ച് നിഷേധിച്ചതോടെ അർജന്റീന ആരാധകർ നിരാശയിലായി. 80 മിനിറ്റിൽ അർജന്റീന താരം നിക്കോ ഗോൺസാലസ് പന്തുമായി കൊളംബിയ ബോക്സിലേക്ക് ഇരച്ചെത്തിയെങ്കിലും ഷോട്ട് ഉതിർക്കാൻ സാധിച്ചില്ല. 81 മിനിറ്റിൽ കൊളംബിയ ക്യാപ്റ്റന്റെ ഫ്രീ കിക്ക് അർജന്റീന പ്രതിരോധം തട്ടിയകറ്റി. ഏഞ്ചൽ ഡിമരിയ ഉയർത്തി നൽകിയ ക്രോസ് ഗോളാക്കാനുള്ള അർജന്റീന ശ്രമം 88 മിനിറ്റിൽ പരാജയപ്പെട്ടു. നിക്കോ ഗോൺസാലസ് പന്ത് ഹെഡ് ചെയ്തെങ്കിലും വലയിലേക്ക് തട്ടിയിടാൻ യൂലിയൻ അൽവാരസിന് സാധിക്കാതെ പോയി. 4 മിനിറ്റാണ് രണ്ടാം പകുതിക്ക് അധിക സമയമായി അനുവദിച്ചത്.